ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് നമുക്ക് എഴുതിക്കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഇതുപോലുള്ള വെബ്സൈറ്റുകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, ഏത് ഏജിലുള്ളവർക്കും ക്വാളിഫിക്കേഷനിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു ഉള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു പേജിന് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് 100 രൂപയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സ് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ആക്ച്വലി ഇത് റൈറ്റിംഗ് ജോബ്സ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്, വേറൊരു കൈൻഡ് ഓഫ് ജോബ് കൂടി അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ്. ഇപ്പൊ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടോ ഏൺ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം മിസ് ചെയ്യരുത്. അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, വളരെ ജെന്യുവിൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണ പ്ലാറ്റ്ഫോമിന്റെ പേര് ന്യൂ മെക്സിക്കോ മാഗസിൻ .org എന്നാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമില് മെയിൻ ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് റൈറ്റിംഗ് ജോബ്സ് ആണ്. അപ്പോൾ റൈറ്റിംഗ് ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. മന്ത്ലി 20,000 ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റിംഗ് ജോബ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ റൈറ്റർ ആൻഡ് ആർട്ടിസ്റ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റർ ആയിട്ട് ഏൺ ചെയ്യാം, ആർട്ടിസ്റ്റ് ആയിട്ടും ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതുവഴി നിങ്ങൾക്ക് കയറിയാൽ മതി. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. വി ആർ ലുക്കിംഗ് ഫോർ സ്റ്റോറി ഐഡിയാസ് അബൌട്ട് ന്യൂ മെക്സിക്കോ എക്സ്പീരിയൻസസ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് റൈറ്റിംഗ് ആയിരിക്കും ജോബ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അത്യാവശ്യം ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പ്രത്യേകിച്ച് ഒരു ടോപ്പിക് കിട്ടിയാൽ ഒരു ഐഡിയ ഉണ്ടായാലല്ലേ നമുക്കത് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ വർക്കാവുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഇലാബറേറ്റ് ചെയ്ത് വരുന്നതും ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് റൈറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൽ വരുന്ന ജോബ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ റൈറ്റേഴ്സ് വി ആർ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകിച്ച് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ റൈറ്റേഴ്സ് ബോത്ത് ഇൻ ന്യൂ മെക്സിക്കോ ആൻഡ് എൽസ്വർ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ റൈറ്റേഴ്സിനെയാണ് അന്വേഷിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലുള്ളവരും അല്ലാതെ പുറത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹു ആർ അഡാപ്റ്റ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് എ ടീം ദെൻ സസ്റ്റെയിനിങ് എ സ്റ്റോറി വിത്ത് ഫ്രഷ് ഐസ് ആൻഡ് ഇൻസൈറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ടോപ്പിക് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഈ പ്ലേസ് എ പ്രീമിയം ഓൺ എ ഗുഡ് സ്റ്റോറി ടെല്ലിംഗ് ടൈറ്റ് കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷണൽ ആക്കുറസി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആക്കുറേറ്റ് ആയിരിക്കണം, പ്രോപ്പർ ടൈമിംഗ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പറയുന്ന ഒരു കാര്യം ഒറിജിനൽ വർക്ക് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കൊടുക്കുന്ന വെബ്സൈറ്റുകളിലൊക്കെ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അത് റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇവർ പറയുന്നത് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം, ഒറിജിനൽ വർക്ക് ആയിരിക്കണം എന്നാണ്. പ്ലീസ് സബ്മിറ്റ് യുവർ സ്റ്റോറി ഐഡിയ എലോങ് വിത്ത് എ വർക്കിംഗ് ഹെഡ് ആൻഡ് സബ് ഹെഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ഒരു സ്റ്റോറി ഐഡിയ കൊടുക്കണം, അതായത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്.
നമ്മളൊരു പ്രപ്പോസൽ പോലെയാണ് നമ്മൾ ഇവർക്ക് ഒരു എക്സാമ്പിൾ, ഒരു സാമ്പിളായിട്ട് നമ്മൾ എഴുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. നമ്മുടെ ഐഡിയ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു വർക്കിന് വില്ലിംഗ് ആവോ, നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ട്, വി ഡു നോട്ട് പബ്ലിഷ് അൺസോളിസൈറ്റഡ് മാനുസ്ക്രിപ്റ്റ് ആൻഡ് ആക്സെപ്റ്റ് നോ റെസ്പോൺസിബിലിറ്റി ഫോർ റിട്ടേണിംഗ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് നമ്മളിപ്പോൾ അയച്ചു കൊടുത്താൽ തന്നെ അപ്പം തന്നെ ഇവർ പബ്ലിഷ് ചെയ്യുന്നതില്ല, എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, queries@nmmagazine.com. അപ്പോൾ ആ ഒരു ഇമെയിലേക്ക് നമ്മൾ ക്ലിപ്സ് അയക്കാം. അതായത് നമ്മൾ എഴുതിയിട്ടുള്ള വർക്ക് അതുപോലെ തന്നെ അറ്റാച്ച്മെൻ്റായിട്ടോ ലിങ്കായിട്ടോ അയച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്കായിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ക്ലിപ്സായിട്ടോ അറ്റാച്ച്മെൻ്റായിട്ടോ അയച്ചു കൊടുക്കാം. അപ്പോൾ അവരത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഫർദർ ഡീറ്റെയിൽസ് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോൺ കോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് ആക്സെപ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവരുടെ റിവ്യൂ ടീം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസ് ആദ്യം റിവ്യൂ ചെയ്യും. ഓക്കെ ആണോ, ക്വാളിറ്റി കണ്ടന്റ് ആണോ, അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. 35 മുതൽ 40 cents ആണ് നമുക്ക് കിട്ടുന്നത് പെർ വേർഡിന്. അതായത് ഒരു വേർഡിന് തന്നെ നമുക്ക് 10 rupees ഒക്കെ കിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇമെയിലേക്ക് ഒരു സാമ്പിൾ അയച്ചു കൊടുക്കാം. എന്നിട്ട് അവർ ആ സാമ്പിൾ റിവ്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയിലോട്ട് തന്നെയായിരിക്കും ഫർദർ ഡീറ്റെയിൽസ് അയക്കുക. അതായത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് നമ്മൾ ആദ്യം കൊടുക്കുന്ന സാമ്പിൾ വർക്ക് ആക്സെപ്റ്റ് ചെയ്താലാണ് നമുക്ക് എഗെയിൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതാണ് നമ്മൾ ഒന്നാമത്തെ ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫോട്ടോഗ്രാഫർ ഗൈഡ്ലൈൻസ്, നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഇമേജസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ്, സ്റ്റോറീസ് പോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ, അങ്ങനെയൊക്കെ എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ്, ഫോട്ടോസ് ഒക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കുറച്ച് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇമെയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫോട്ടോ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഇവർ നമ്മളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി സ്കില്ലുള്ളവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈയൊരു ഇമെയിലേക്കാണ് നമ്മൾ അയച്ച ഇമേജസ് അയക്കേണ്ടത്. അപ്പോൾ പറയുന്നത് ഡിജിറ്റൽ ഇമേജസ് അതുപോലെ ആക്സെപ്റ്റഡ് ആണ്, ലോ ക്വാളിറ്റി ഇമേജസ് ഒന്നും ആക്സെപ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അയച്ചു ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോട്ടോഗ്രാഫി കൊടുക്കുമ്പോഴും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇമേജ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ രീതിയിലൊക്കെ ചെയ്യണം. ഇപ്പം ഇത്രയ്ക്കുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒരു ദിവസം $450 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും ഒരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഹാഫ് പേജിന് നമുക്ക് $60 ഏൺ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മോഡലൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. അതായത് ഇതിലുള്ള ആർട്ടിക്കിൾസിൻ്റെ കാര്യങ്ങളും സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലെ സാമ്പിൾസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓൾ ദി ബെസ്റ്റ്.